എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിക്കുന്നത് SCERT 12-ാം ക്ലാസ്സിലെ കേരള ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് ആണ്. അതിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. ബാക്കിയുള്ള ടോപ്പിക്സിൻ്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. 18-ാം നൂറ്റാണ്ടിലെ കേരളം, കേരള ഡ്യൂറിംഗ് ദ 18th century. 18-ാം നൂറ്റാണ്ടിൽ കേരളത്തിലുണ്ടായിരുന്ന സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനായി കേരളത്തിലെ 3 പ്രദേശങ്ങളായിരുന്ന തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ സ്ഥലങ്ങളിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ആദ്യം തിരുവിതാംകൂർ. തിരുവിതാംകൂറിൽ 1729 മാർത്താണ്ഡവർമ്മ സ്ഥാനാരോഹണം ചെയ്തു. അതോടുകൂടി ഒരു പുതുയുഗത്തിന് തുടക്കമായി. മാർത്താണ്ഡവർമ്മ അറിയപ്പെട്ടിരുന്നത് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നാണ്. മോഡേൺ ട്രാവൻകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെട്ടിരുന്നതാണ് മാർത്താണ്ഡവർമ്മ. അദ്ദേഹം കണ്ടെഴുത്തു എന്ന പേരിൽ ഭൂസർവേക്ക് ഉത്തരവിട്ടു. ഭൂമിയുടെ സർവേയാണ് കണ്ടെഴുത്ത് എന്നായിരുന്നു തിരുവിതാംകൂറിൽ അതിൻ്റെ പേര്. ഈ സർവേ ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികൾക്കും ബാധകമായിരുന്നു. ദേവസ്വം ബ്രഹ്മസ്വം എന്നാൽ എന്താണ്? ദേവസ്വം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഭൂമി, ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി. ഈ ഭൂമികൾക്കും കണ്ടെഴുത്ത് ബാധകമായിരുന്നു. മാർത്താണ്ഡവർമ്മ രാജ്യത്തിനെതിരെ കലാപം നടത്തിയ പിള്ളമാരെ അമർച്ച ചെയ്യുകയും ചെയ്തു. ധാരാളം ഭൂപ്രദേശങ്ങളെ അദ്ദേഹം പണ്ടാരവക എന്ന് അടയാളപ്പെടുത്തി. പണ്ടാരവക എന്നാൽ രാജ്യത്തിൻ്റെ ഭൂമി എന്നാണ് അർത്ഥം. ഇക്കാലത്ത് തിരുവിതാംകൂറിൽ കുരുമുളക്, ഉപ്പ്, പുകയില എന്നീ വ്യാപാരങ്ങളുടെ കുത്തകയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിലെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാവുകയും ചെയ്തു. ഇനി നമുക്ക് കൊച്ചിയിൽ 18-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാം. അതുവരെ കൊച്ചി അനവധി പ്രഭുക്കന്മാരുടെ കീഴിൽ വിഭജിക്കപ്പെട്ടു കിടക്കുകയായിരുന്നു. ശക്തൻ തമ്പുരാൻ മാർത്താണ്ഡവർമ്മയുടേതുപോലെയുള്ള നയങ്ങൾ നടപ്പിലാക്കി. അതുപ്രകാരം പ്രഭുക്കന്മാരുടെ ഭൂമി പിടിച്ചെടുക്കുകയും ഭൂസർവേ ആരംഭിക്കുകയും ചെയ്തു. ഇവിടെ നടന്നത് അന്വേഷണങ്ങളുടെയും അഭിമുഖങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു സർവേ ആയിരുന്നു. അതറിയപ്പെട്ടിരുന്നത് കേട്ടെഴുത്ത് എന്നാണ്. കേട്ടെഴുത്ത് എന്നാൽ ജസ്റ്റ് അന്വേഷണങ്ങളുടെയും ഇൻ്റർവ്യൂസിൻ്റെ അഭിമുഖങ്ങളുടെയും ബേസിസിലുള്ള സർവേ. അതിനുശേഷം നികുതി നിർണയ ഉദ്യോഗസ്ഥർ ഭൂമി അളന്ന് പരിശോധിച്ച് തിട്ടപ്പെടുത്തുകയുണ്ടായി. അതിനെ പറയുന്നത് കണ്ടെഴുത്ത് എന്നാണ്. അപ്പോൾ കണ്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ പരിശോധനയുടെ ബേസിസിലുള്ളതും, കേട്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അന്വേഷണങ്ങളുടെയും അഭിമുഖങ്ങളുടെയും ബേസിസിൽ. രാജ്യം വിവിധ റവന്യൂ ഘടകങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു, വിഭജിച്ചിരുന്നു. ഈ റവന്യൂ ഘടകങ്ങൾ അറിയപ്പെട്ടിരുന്നത് കോവിലകത്തും വാതുക്കൽ എന്നായിരുന്നു. ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം, അതായത് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഭരിക്കുവാനുള്ള ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്, ഘടകം എന്ന് പറയുന്നത് ഗ്രാമങ്ങളായിരുന്നു. ഈ ഗ്രാമങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് പ്രവർത്തിക്കാർ എന്നറിയപ്പെട്ടിരുന്ന ആളുകളായിരുന്നു. പ്രവർത്തിക്കാരുടെ കീഴിലുള്ള ഗ്രാമങ്ങളായിരുന്നു ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം. ഇനി നമുക്ക് 18-ാം നൂറ്റാണ്ടിൽ മലബാറിലുണ്ടായ മാറ്റങ്ങളെപ്പറ്റി പഠിക്കാം. മൈസൂർ ഭരണാധികാരികളുടെ ആക്രമണം മലബാറിലെ കാർഷിക ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. റവന്യൂ പരിഷ്കാരം ഏർപ്പെടുത്തിയത് യഥാർത്ഥ ഉൽപ്പാദനം അനുസരിച്ചായിരുന്നു. ഉൽപ്പാദനത്തിൻ്റെ ഒരു ഭാഗം കർഷകരിൽ നിന്ന് നേരിട്ട് പിരിക്കുകയാണ് ഉണ്ടായത്. അതോടുകൂടി ഒരു ഗുണമുണ്ടായി, കർഷകൻ്റെ അന്തസ്സ് വർദ്ധിച്ചു. ജന്മിമാരുടെ ആധിപത്യത്തിന് അറുതിയും വന്നു. പാടങ്ങൾക്ക് മാത്രമായിരുന്നു നികുതി ഏർപ്പെടുത്തിയത്. കൃഷി ചെയ്യാത്ത വരണ്ട ഭൂമി, അതുപോലെ ക്ഷേത്രം വക ഭൂമി, അവയൊക്കെ ടാക്സിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. മലബാറിലെ ഭരണാധികാരികൾ ഒരു നിശ്ചിത തുക മൈസൂറിന് നൽകേണ്ടതായി ഉണ്ടായിരുന്നു. നായർ ജന്മിമാർക്കും മുഖ്യന്മാർക്കും മേൽ നികുതി ചുമത്തുകയും ഉണ്ടായി. നാണ്യവിളകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു അവർ അഡോപ്റ്റ് ചെയ്തത്. കയറ്റുമതി കൂട്ടുന്നതിന് വേണ്ടിയായിരുന്നു ഇത്.
പുകയില, ചന്ദനം, തേക്ക്, നാളികേരം, കുരുമുളക് തുടങ്ങിയവ സർക്കാരിൻ്റെ മാത്രം കുത്തകയാക്കി മാറ്റി. ട്രേഡ് ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, വ്യാപാരം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി. ടിപ്പു സുൽത്താൻ അറിയപ്പെട്ടിരുന്നത് തന്നെ മലബാറിലെ റോഡുകളുടെ തുടക്കക്കാരൻ എന്നാണ്. അടുത്തതായി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കൈകൊണ്ട ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് തൃപ്പടിദാനം. തൃപ്പടിദാനം നടത്തിയത് 1750 ജനുവരി 3 എന്താണ് ഈ തൃപ്പടിദാനമെന്ന് നോക്കാം. തിരുവിതാംകൂർ രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. അതോടുകൂടി ആ ദേവൻ ഭൂമിയുടെ ഉടമസ്ഥനാവുകയും രാജാവ് ഭൂമിയുടെ നിയന്ത്രകനാവുകയും ചെയ്തു. രാജാവിനെതിരെ ഉയരുന്ന ഏത് തരത്തിലുള്ള വിമർശനങ്ങളും കലാപങ്ങളും ദൈവദോഷമായി പരിഗണിക്കപ്പെട്ടു. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് രാജ്യത്തെ വിവിധ റവന്യൂ ഘടകങ്ങളായി വിഭജിച്ചത്. ഗ്രാമം ആയിരുന്നു ഏറ്റവും താഴെയുള്ള ഭരണഘടകം, അതായത് ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. പ്രവർത്തിക്കാരായിരുന്നു ഗ്രാമത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേരുന്നതിനെ മണ്ഡപത്തും വാതുക്കൽ എന്ന് പറഞ്ഞു. മണ്ഡപത്തും വാതുക്കൽ, അത് ഒരു കാര്യസ്ഥൻ്റെ കീഴിലായിരുന്നു. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പതിവ് കണക്ക്. പതിവ് കണക്ക് എന്നത് വാർഷിക ബഡ്ജറ്റാണ്. അതിന് രൂപം നൽകിയത് മാർത്താണ്ഡവർമ്മയാണ്. ഒരു സ്ഥിരം സൈന്യത്തിനും അദ്ദേഹം രൂപം കൊടുത്തു. സാധാരണയായി കൃഷിക്കാരുടെ ഇടയിൽ നിന്നായിരുന്നു സൈന്യത്തിലേക്ക് ആളിനെ എടുത്തിരുന്നത്. സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന കാലത്തോളം ഇവർക്ക് ഇരയിളി എന്ന പേരിൽ ഒരു നികുതി ഇളവും നൽകിയിരുന്നു. ഇരയിളി എന്ന നികുതി ഇളവ് സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന കാലത്ത് കർഷകർക്ക് നൽകിയിരുന്നു. ഇരയിളി അടുത്തൂൺ എന്ന പേരിൽ ഒരു പെൻഷനും അവർക്ക് വിരമിക്കുമ്പോൾ നൽകുമായിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നുള്ള കുളച്ചൽ യുദ്ധം, കുളച്ചൽ യുദ്ധത്തിൻ്റെ സമയത്ത് ഡച്ച് പട്ടാളക്കാരനായ ഡിലിനോയി മാർത്താണ്ഡവർമ്മയുടെ കപ്പിത്താനായി മാറിയ കാര്യം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനവും സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മയ്ക്ക് ലഭിച്ചു. അടുത്തതായി നമുക്ക് കൊച്ചിയിലെ ശക്തൻ തമ്പുരാനെ കുറിച്ച് നോക്കാം. ശക്തൻ തമ്പുരാൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ്, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. തൃശ്ശൂർ പൂരം ആരംഭിച്ചതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. ഇനി നമുക്ക് മൈസൂർ ആക്രമണങ്ങളെക്കുറിച്ച് പഠിക്കാം. 1760 ഹൈദരലി കേരളത്തിലേക്കുള്ള ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കണ്ണൂരിലുള്ള ആലിരാജയാണ് ഹൈദരലിയെ ക്ഷണിച്ചത്. എന്തിനു വേണ്ടിയായിരുന്നു ക്ഷണിച്ചത്? ആലിരാജയ്ക്ക് കോലത്ത് നാടുമായിട്ടുള്ള രാഷ്ട്രീയ വിരോധത്തിൽ ഇടപെടാൻ വേണ്ടി. അങ്ങനെ ആലിരാജയുടെ സഹായത്തോടെ ഹൈദരലി കോലത്ത് നാട് കൊട്ടാരം പിടിച്ചെടുത്തു. തുടർന്ന് കോട്ടയം, കടത്തനാട്, കുറുമ്പനാട് എന്നിവയ്ക്ക് നേരെ തിരിയുകയും ചെയ്തു. ആ സ്ഥലങ്ങളും കീഴടക്കിയ ശേഷം കോഴിക്കോടിന് നേരെ തിരിഞ്ഞു. 1773 ഹൈദറുടെ രണ്ടാമത്തെ ആക്രമണം കൊച്ചിയെയും തിരുവിതാംകൂറിനെയും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. കൊച്ചി മൈസൂരിൻ്റെ പരമാധികാരം അംഗീകരിച്ചു, പക്ഷെ തിരുവിതാംകൂർ ശക്തമായി എതിർത്തു നിന്നു. പിന്നീട് ഹൈദരാലിയുടെ മകനായ ടിപ്പു സുൽത്താൻ താമരശ്ശേരി ചുരം വഴി പ്രവേശിക്കുകയും 1788 മലബാർ മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്തു. ഫറൂഖാബാദ് എന്നറിയപ്പെട്ടിരുന്ന കോഴിക്കോടുള്ള ഫറൂഖ് ആയിരുന്നു ടിപ്പുവിൻ്റെ ആസ്ഥാനം. 18 അവസാനത്തോടെ മലബാറിലെ ഭരണാധികാരികളുടെ തന്നെ സഹായത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തെ കൊണ്ട് ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി മലബാർ കംപ്ലീറ്റ് ആയിട്ടും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അപ്പോൾ ഈ ടോപ്പിക് ഇവിടെ തീരുകയാണ്. നമുക്ക് ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്, 12 SCERT കേരള ഹിസ്റ്ററിയിലുള്ള ബാക്കി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പഠിക്കാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.